കണ്ടാ ഇത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കംപ്ലീറ്റ് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്, ബാക്കിയുണ്ട് ഇവിടെ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമ്മൾ കഴക്കൂട്ടം തൊട്ട് ആറ്റിങ്ങൾ വരെയുള്ള ഭാഗത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ കഴക്കൂട്ടത്തേക്കാണ്. ഇവിടെ നിന്നാണ് എലിവേറ്റർ ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. എലിവേറ്റർ ഹൈവേയുടെ പണിയൊക്കെ ഏകദേശം പൂർത്തീകരിച്ചു കഴിയാറായി. രണ്ട് മൂന്ന് മാസത്തിനകം തുറന്നു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളിന്ന് വേണ്ട ഇവിടുന്ന് കഴക്കൂട്ടം നിന്ന് തിരിച്ച് ആറ്റിങ്ങൽ വരെയുള്ള ഭാഗത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ആറുവരി പാത ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. വളരെ സ്ലോ ആണ് കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇനി വളരെ ഫാസ്റ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, വൃക്ഷങ്ങളൊന്നും മുറിച്ച് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പഴയ റോഡ് പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കൂ. ഇങ്ങനൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം റോഡൊക്കെ പണിഞ്ഞ് ആറുവരി പാത ആയതിനു ശേഷം നമ്മളെ ചാനൽ വന്നു കഴിഞ്ഞാൽ പഴയ റോഡ് എങ്ങനെയാണെന്നുള്ളത് കാണാൻ സാധിക്കും. നമ്മൾ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഈ ഭാഗങ്ങളിലെ ഈ റോഡ് പണിയുടെ ഓരോ അപ്ഡേറ്റും നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. കഴക്കൂട്ടത്ത് കണ്ട ഇങ്ങനെ ഒരു ബസ് കാണാൻ സാധിക്കും, കെ എസ് ആർ ടി സി ഫീഡർ സ്റ്റേഷൻ. എന്താ കളർ അല്ലേ, ഇത് ആരുടെ ഈ കളർ അടിച്ചു വെച്ചേക്കുന്നത്? ഒന്നാം ക്ലാസ്സിൽ പിള്ളേർ ഇതിനകം നല്ല കളർ അടിക്കുമല്ലേ. ഇത് കൊല്ലം ബൈപ്പാസിലും കിടക്കുന്നുണ്ട് രണ്ടെണ്ണം. ഇതേപോലത്തെ ഒരുപാട് ബസ് ഉണ്ടെങ്കിൽ റോഡ് സൈഡിലേ ഇങ്ങനെ നിരത്തി, രണ്ട് സൈഡിൽ നിരത്തിയിട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരിക്കും. എന്തിനാണ് ഇതൊക്കെ എന്താണ് സംഭവം? ഈ ഫീഡർ സ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഫ്രണ്ട്സ്, ഇവിടെയൊക്കെ പഴയ കെട്ടിടം പൊളിച്ചതിൻ്റെ വേസ്റ്റ് നമുക്ക് രണ്ട് വശത്തും റോഡിൻ്റെ രണ്ട് സൈഡിലും കൊണ്ടിട്ടേക്കുന്നത് കാണാൻ സാധിക്കും. എന്താണ്ടോ, ഇതൊക്കെ പുതിയ റോഡ് പണിക്ക് വേണ്ടിയുള്ള കൊണ്ടിട്ടേക്കുന്നതാണ്. ഇവിടെയൊക്കെ ഓൾറെഡി കുറച്ച് വീതിയുണ്ട്. അധികം ഈ ഭാഗത്ത് ഏറ്റെടുക്കുന്നുണ്ട്. അവിടെയൊക്കെ പൊളിച്ചിട്ടുണ്ട്. ടിക്കറ്റ് ഇടവൊക്കെ പോകുന്നു കേട്ടോ, റൈറ്റ് സൈഡിൽ കാണുന്ന ടിക്കറ്റ് ഇടവൊക്കെ. ഞാൻ അപ്പുറത്തെ ഭാഗത്തൊക്കെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഈ രീതിയിലായിരിക്കും കണ്ട ഈ മതിലൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഇവിടുന്ന് വസ്തു ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഫ്രണ്ട് കുറച്ചേ പോയിട്ടുള്ളൂ കേട്ടോ, ഫ്രണ്ട് കുറച്ചു ആകെ പോയിട്ടുള്ളൂ. ഇവിടെ ഓൾറെഡി അത്യാവശ്യം നല്ല രീതിയുണ്ട്. റൈറ്റ് സൈഡിലുണ്ട് ആ കെട്ടിടത്തിൻ്റെ ഫ്രണ്ട് കുറച്ച് പോയിട്ടുണ്ട്. പഴയ കെട്ടിടത്തിൻ്റെ വേസ്റ്റ് ഉണ്ട. നല്ല മഴക്കോള് വരുന്നുണ്ട് കേട്ടോ. വെട്ടം കുറവായിരിക്കും അല്ലേ വീടിയ. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കേട്ടോ, എല്ലാം കിട്ടട്ടെ. ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ റൈറ്റ് സൈഡിൽ. കണിയാപുരം എത്തി. കണിയാപുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ, എപ്പോഴും ബസ് ക്രോസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഇവിടെ റൈറ്റ് സൈഡ് കണ്ട അത്രയും രീതിയിൽ കെട്ടിടത്തിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് നല്ല കുറച്ച് ഭാഗം ഇവിടെ ലെഫ്റ്റ് സൈഡ് പോകുന്നത്. ഇങ്ങനെയാണ് ഇവിടെ പോകുന്നത് കുറച്ച് ഭാഗം.
ഫ്രണ്ടിൽ ഈ കെട്ടിടമൊക്കെ പോകും കേട്ടോ. ഈ കെട്ടിടം ഇതും അതൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കടമുറി എന്താ ഇതാണ് കണിയാപുരം ബസ് ഡിപ്പോ. ഇവിടെ എപ്പോഴും ബസ് ക്രോസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ രാവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്കാണ്, ബ്ലോക്കോട് ബ്ലോക്കാണ്. അണ്ട ഈ രീതിയിൽ ഇത്രയും ഭാഗം പോകും. അല്ല ബാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട, അതിൻ്റെ ഫ്രണ്ട് അത്രയും ഭാഗം ഇവിടെ പോകും. ഇങ്ങോട്ട് വന്നാൽ കണ്ട ഇവിടെയും ഒളിച്ച് ഫ്രണ്ട് ഒളിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ സൈഡ് വരുമ്പോൾ ഇവിടെ ഫ്രണ്ട് കുറച്ചേ പോയിട്ടുള്ളൂ, റൈറ്റ് സൈഡിലാണ് ഇവിടെ കൂടുതലും പോകുന്നത്. ഭയങ്കര ബ്ലോക്കുള്ള സ്ഥലമാണ് ഈ കണിയാപുരം. ഇവിടെ പൊളിച്ച് മാറ്റി ബാക്കിലോട്ട് എന്താ പുതിയ കട കെട്ടിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് പോകും ഈ ഭാഗം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കെട്ടിടമൊക്കെ ഉടനെ പൊളിച്ച് മാറ്റും. ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, കടയൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. കണ്ട ഈ കെട്ടിടമൊക്കെ പോകും. ഈ കാണുന്ന കെട്ടിടമൊക്കെ ഉടനെ പൊളിച്ച് മാറ്റും. സ്ഥാപനമൊക്കെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഈ ഭാഗത്തെ റൈറ്റ് സൈഡിലാണ് എന്താ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. പൊളിക്കാൻ കുറച്ച് കെട്ടിടങ്ങളൊക്കെ ബാക്കിയുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ വീടുകൾ തന്നെ കംപ്ലീറ്റ് പോയി, കുറച്ച് ബാക്കിയുണ്ട്. ഇവിടെ വളവാനം കൊണ്ട് റൈറ്റ് സൈഡിൽ കൂടെയാണ് കൂടുതൽ പോകുന്നത് കേട്ടോ. റൈറ്റ് സൈഡിൽ കൂടെ ഈ റൈറ്റ് സൈഡിൽ ഒരു ഓൾറെഡി ഒരു റോഡുണ്ട്, അന്ന് വരെ വീതി ഉണ്ട് കേട്ടോ. ബാലഭാസ്കർ വയലിനിസ്റ്റ് നമ്മളെ വണ്ടി ഇടിച്ചാണ്ട് ഈ മരത്തിൽ വെച്ചാണ് വണ്ടി ഇടിച്ച്. പള്ളിപ്പുറം, തിരുവനന്തപുരം പള്ളിപ്പുറത്താണ് കേട്ടോ. അപ്പോൾ ഈ മരം പോവുമോ? ഇത്രയും വീതിയിൽ ഇടത് സൈഡ് പോകുന്നുണ്ട്. അല്ല ഇവിടെയൊക്കെ കെട്ടിടങ്ങൾ കൊടുത്ത് കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട് കേട്ടാ. ഇവിടെ കെട്ടിടങ്ങൾ കുറച്ചേ ഉള്ളൂ. മംഗലപുരം എത്താറായി. അപ്പോൾ റൈറ്റ് സൈഡിൽ ഈ രീതിയിലാണ് ഇവിടെ ഏറ്റെടുക്കുന്നത്. രണ്ട് സൈഡും വീടുകൾ കുറവാണ്. ഇതിൻ്റെ ഫ്രണ്ട് പൊളിച്ച് മാറ്റി ബാക്കി മെയിൻറ്റെയിൻ ചെയ്തേക്കാണ്. ഈ രീതിയിലായിരിക്കും ഇവിടെ ഇടത് സൈഡിൽ പോകുന്നത്. മംഗലപുരമാണ് കേട്ടോ മംഗലപുരം. ഈ കെട്ടിടങ്ങളൊക്കെ പോകും.
ഇവിടെ ഇതിന്റെ ഫ്രണ്ട് കുറച്ചേ പോയുള്ളൂ കേട്ടോ, അത് കട്ട് ചെയ്ത് മാറ്റി എടുത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലാണ് ഇവിടെ പോകുന്നത്, റൈറ്റ് സൈഡിൽ ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ. ഈ കെട്ടിടം കംപ്ലീറ്റ് പോകും അവിടെയുള്ള കട, അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയില് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് കാഴ്ചയേ ഉള്ളൂ. പക്ഷെ എങ്കിലും നമ്മൾ പഴയ റോഡ് എങ്ങനെയാണെന്ന് അറിയാൻ സാധിക്കുമല്ലോ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ്, പഴയ റോഡ് എങ്ങനെയാണെന്നുള്ളത്. അതേപോലെ തന്നെ ഇനി ഇവിടെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി കെട്ടിടങ്ങൾ പൊളിച്ച് മാറ്റിയതിന് ശേഷമൊക്കെ നമ്മളൊരു വീഡിയോ വീണ്ടും ചെയ്യും. അപ്പോൾ ആ മാറ്റം നല്ല രീതിയിൽ അറിയാൻ സാധിക്കും നമ്മൾ ആ ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അതിനൊക്കെ വേണ്ടിയാണ് നമ്മളിങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ കണ്ട കെട്ടിടങ്ങൾ തകർന്നതായിട്ട് പൊളിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ. ഈ കെട്ടിടവും പോവും, ഈ കാണുന്ന കെട്ടിടം പോവും. ചെമ്പകമംഗലാണ് കേട്ടോ, ചെമ്പകമംഗലം പോരാണെ അടുത്ത ജംഗ്ഷനാണ്. അവിടെ റൈറ്റ് സൈഡിൽ ഒക്കെ കുറച്ച് പോകാം, കെട്ടിടത്തിൻ്റെ ഫ്രണ്ട് പോകും. കട്ടിലൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ കെട്ടിടമൊക്കെ പൊളിച്ചു മാറ്റിയ ശേഷം ഉറപ്പായിട്ടും നമ്മൾ ഈ കഴക്കൂട്ടം കടമ്പാട്ട് കാണാൻ പോകാത്ത ഒരു വീഡിയോ നമ്മളൊന്നും കൂടെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ. അപ്പോൾ ആ വീഡിയോ വരുമ്പം കാണാം. ഏത്, നമ്മൾ കോരാണി ജംഗ്ഷനെത്തി. ഇവിടുത്തെ ഇടത് സൈഡിലാണ് കെട്ടിടങ്ങൾ കംപ്ലീറ്റ് പൊളിച്ചു മാറ്റിയതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഈ കെട്ടിടം ബാക്കിയുണ്ട് ഇവിടെ. ചില സ്ഥലത്തൊക്കെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ, ചില സ്ഥലത്തൊക്കെ പൊളിച്ച് തുടങ്ങിയിട്ടില്ല, ചില സ്ഥലത്തൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇടത് സൈഡാണ് കേട്ടോ കൂടുതലും പോകുന്നത്.
വീടിൻ്റെ ഫ്രണ്ട് കുറച്ച് പോകും. ഫ്രണ്ടല്ല കേട്ടോ, പകുതി പകുതി കൂടുതൽ പോകും. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പൊളിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ ഇത്രയും രീതിയിൽ ഇവിടെ കെട്ടിടങ്ങൾ പോകുന്നുണ്ട്. ഏകദേശം പൊളിച്ച് തീരാറായി ഈ ഭാഗത്തേട്ടോ. ആറ്റിങ്ങൽ എത്താറായി, ആറ്റിങ്ങൽ മാമ എത്താറായി. ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇവിടെ കെട്ടിടങ്ങൾ പൊളിച്ച് മാറ്റിയതിന് ശേഷമൊക്കെ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോഴേ ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വീഡിയോ കിട്ടും. വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ടോ, ഈ കെട്ടിടം കംപ്ലീറ്റ് പോകും. ആറ്റിങ്ങൽ ഭാഗത്തോട്ട് കേട്ടോ കെട്ടിടങ്ങൾ പൊളിച്ച് കഴിയാറാ കേട്ടോ. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, ആ വീട് കംപ്ലീറ്റ് പോയി. ഇടത് സൈഡിൽ വീടും കടകളും മതിലുകളും എല്ലാം ഇവിടെ കംപ്ലീറ്റ് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ആ വീടിൻ്റെ ഫ്രണ്ട് വരെ വരും റോഡ്. ഇവിടെ ഇടത് സൈഡാണ് കേട്ടോ പോകുന്നത്, കാരണം ഇടത് സൈഡിൽ കൂടെയാണ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേട്ടോ, ഇവിടെ കംപ്ലീറ്റ് പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഈ ഭാഗത്ത്. ഈ കെട്ടിടവും പോകും, ഇത് കംപ്ലീറ്റ് പോകും. ഈ കെട്ടിടവും പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ബൈപ്പാസ് വന്ന് ബൈപ്പാസ് വന്ന് കണ്ട ആ വീടിൻ്റെ ഫ്രണ്ട് കുറച്ച് പോകും. ആ വീടിൻ്റെ ഫ്രണ്ട്, ഈ കാണുന്ന വീടിൻ്റെയും ഫ്രണ്ട് കുറച്ച് പോകും. കണ്ട പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. നമ്മളെ ഇങ്ങനെ മാമം പാലം എത്തി. നമ്മൾ ബൈപ്പാസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അന്നേരം ഈ വീഡിയോ ഇതുവരെ ഉള്ളു. അപ്പോഴേ ഇനിയും നമ്മൾ ബൈപ്പാസ് സംബന്ധമായി നാഷണൽ ഹൈവേ സംബന്ധമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സെക്ടറിൽ നമ്മളിപ്പോൾ കാണിച്ച ഈ ഭാഗത്തെ വീടുകളൊക്കെ പൊളിച്ച് മാറ്റി, മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തായിരുന്നു ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്, അത് കാണിക്കാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്ത്. കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മാസം കഴിയുമ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം, വീഡിയോ ചെയ്യുമ്പം കൃത്യമായിട്ട് അറിയാം, മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് മാറ്റി മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം നമ്മളൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അതാണ് മാമം പാലം. ഇവിടെയാണ് ബൈപ്പാസ് വന്ന് കയറുന്നത്. ബൈപ്പാസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോഴേ ആ വീഡിയോ പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങളൊന്ന് കയറി കാണുക. ഇതുവഴിയാണ് ബൈപ്പാസ് കയറി പോകുന്നത്. ആറ്റിങ്ങൾ ജംഗ്ഷന് നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ബൈപ്പാസ് ആണ്.